अरे दादाजी, ये तेरे गर्लफ्रेंड है क्या? यो वंटे प्रकार लो ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ 600, ഒരു രാത്രിയാണ് 1500. ഓ അത് കൂടുതലാ. 600 രൂപയെ കുറഞ്ഞൊരു പരിപാടിയില്ല. വേണ്ടെങ്കിൽ നിങ്ങൾ പോവാൻ പറഞ്ഞു ഓടി പോലെ നിനക്ക് 300 പോരേടി. താൻ എന്തോട് പറഞ്ഞത്? എന്റെ മറ്റോളെ പോയി വിളിയടാ. മൊത്തം 4000 ഉണ്ട്. എന്ത് പറ്റി പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം? അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്യാവശ്യം വന്നു പോയിട്ട്. ഇന്നാരും വന്നില്ലേ? അതെ, ഒരു 500 രൂപ തരാം. വീഴാതെ സൂക്ഷിച്ചു വാ. ആ ഇങ്ങോട്ട് പോരെ. കേറി വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലേ വാ. ഇങ്ങോട്ടാ? ഇനിയും കേറിയിട്ട് വേണോ? ആ കേറി വാ. വിടെ, ഞാൻ അയച്ചു തരാം. അത് പഴയതാ, കറങ്ങത്തില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു. ആശം പിടിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു. മോശം. എന്റെ കാശിക നാടി, തനിക്ക് എന്തോ വേണ്ടേ? ഇവിടെ എന്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി. 4000 രൂപ കൊണ്ട് വന്നിട്ടേ താൻ എനിക്ക് 500 രൂപ അല്ലോടെ തന്നത്. വാങ്ങിച്ചോളാവിടെ. താൻ പെണ്ണിനെ പറ്റി എന്താടോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? കയ്യില് കാശും വെച്ചോടെ നക്കപ്പിച്ച് തരാൻ തനിക്ക് നാണം ഇല്ലയോടോ? താൻ എന്താ ചന്തയിൽ മീൻ വാങ്ങാൻ വന്നതാ? നടക്കാവ
ഞാനേ നളിനിയുടെ അവൻ കുട്ടനെ ഇന്ന് കണ്ടായിരുന്നേ. അവനിപ്പം ഹെൽത്തിലാണ്. അവൻ പറയുക ജനലാശുപത്രി പോയാ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന്. അവന്റെ സെറ്റപ്പ് ആയതുകൊണ്ട് എളുപ്പം നടക്കുമായിരിക്കും അല്ലേ? പോകുമ്പോ റാമനെ കൊടുന്ന് കൂട്ടിക്കോ. ഓ, അവന് നാളെ തിരക്കുണ്ടാവില്ലേ? ചേട്ടൻ പറഞ്ഞു നോക്ക്, ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ. ഇത്ര നാളെ പുറകെ നടന്ന അപ്പോയിന്റ് വെച്ചിട്ട് ഡോക്ടർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഡോക്ടറെ ചെയ്തു കൊടുക്കണം കേട്ടോ. ശരി, കാണാം. പിന്നെ നാളെ കാലത്തെ വന്ന ഇവിടെ ഒരു പുതിയ ഒ പി ടിക്കറ്റ് എടുക്കണം. ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടാ ചേട്ടൻ നാളെ എത്തിയിരിക്കും പക്ക. ചേട്ടൻ പറഞ്ഞേക്കേ. ഓക്കെ ഓക്കെ, പ്രോമിസ്. താങ്ക് യു. സുഖാണോടാ? ഓ, സുഖമായിട്ട് വന്നു. എന്താ ഏട്ടാ? എടാ, ഇതേ ഇവര് ഇവിടെ ചെയ്യും, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയൊരു ഒ പി ടിക്കറ്റ് എടുത്തിട്ടെ, ഒ പി ടിക്കറ്റ് എടുത്തിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം. എന്നാ മാത്രമേ നാളെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ നടക്കത്തുള്ളൂ. ഒരു പ്രൊഡ്യൂസർ കഥ വന്നു പോയി പോയി അതാണ് പോയി. നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചേട്ടാ? അതെ, നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർ കൂത്ത് എന്നുള്ളൊരു ആർട്ട് ഫോം ഉപയോഗിക്കാൻ പറ്റിയതേ. പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി. പിന്നെ ഒരു വിദൂഷകന്, പണ്ട് കാലം തൊട്ടേ സമൂഹത്തിൽ ആരും വേണമെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്. ഇപ്പം എൻ്റെ ഡൗട്ട്, നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ അതോ? എടാ, അയാൾ നല്ല കലാമൂല്യമുള്ള ആളാണ്, അയാൾക്ക് ഇഷ്ടപ്പെടും. നീ ധൈര്യമായിട്ട് രീ. കണ്ട് കണ്ട് ഇപ്പം സ്വപ്നത്തിലുള്ള ഇപ്പം ഇതാ കാണുന്നു. എന്തൊരവസ്ഥ. അപ്പോൾ സാർ, നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. നമ്മുടെ നായകന് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇവിടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് അറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. പുള്ളിക്കാരൻ റീസെർച്ച് ചെയ്യും,